ഹലോ എല്ലാവരും, എന്തെടുക്കോ? വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടീ ബ്രേക്ക്. സോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. അതേത് സ്ഥലമാണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പാരീസിലുള്ള മ്യൂസിയം ഡ്യു ലൂവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്. മ്യൂസിയം ഡു ലൂവ് എന്ന് പറയുന്ന വൺ ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് മ്യൂസിയം ആൻഡ് ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കാണ് പാരീസിൽ. ഞങ്ങൾ സ്റ്റേ ചെയ്ത എയർപോർട്ട് ഹോട്ടലിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ എടുത്തിട്ടാണ് വന്നത്. ഒരു 40-45 മിനിറ്റ്സിൻ്റെ ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ ആക്ച്വലി അകത്ത് കയറാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ്ങിലല്ല വന്നത്. ആക്ച്വലി ഇവിടെ വരണമെങ്കിൽ ഞങ്ങൾ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ ഓൺലൈൻ ഓൾറെഡി ബുക്ക് ചെയ്യണം. അതാകുമ്പോൾ ഓൾറെഡി നമുക്ക് പ്ലാൻ ചെയ്ത് വരാം. പക്ഷേ ഇത് ഞങ്ങൾ ടിക്കറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കയറാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിപ്പോയി. അതായത് മ്യൂസിയം ക്ലോസ് ചെയ്യാൻ ഒരു 1 or 2 hours മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ടിക്കറ്റ് ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യാത്തത് കാരണം എങ്ങനെയാണ് അവൈലബിലിറ്റി, ടിക്കറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി നോക്കാം, ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ കയറാം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ പോയത്. മ്യൂസിയത്തിൻ്റെ ഒരു ആംബിയൻസ് ആൻഡ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി പാരീസിൽ വന്നാൽ എല്ലാവരും വൺ ടൈം കണ്ടിരിക്കേണ്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് മ്യൂസിയം ഡു ലൂവ്. ആക്ച്വലി മൊണാലിസ, വീനസ് ഡി മിലോ, അങ്ങനെ ഫേമസ് ആർട്ടുകളുടെ ഒരു വർക്ക് ഹോം എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഒരു ആർട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് മ്യൂസിയമാണ് മ്യൂസിയം. ഞങ്ങൾ അകത്ത് കയറുവാണെങ്കിൽ 15 യൂറോ ആകും മ്യൂസിയത്തിൽ. പക്ഷേ ഇവിടെ അതേ ബ്ലാക്കിൽ വിൽക്കുവാണ് ടിക്കറ്റ്. അപ്പോൾ 10 യൂറോയ്ക്ക് 20, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ല. അപ്പോൾ 20 യൂറോ ഉണ്ടെങ്കിൽ അവർ നമുക്ക് 3 ടിക്കറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര ഡിസ്കഷൻ നടക്കുവാണ്. എന്താകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിൽ 20 യൂറോ ഉണ്ട്. അപ്പം അവളുടെ ഇത് വെച്ച് നമുക്ക് 3 ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയാം. പക്ഷേ ഈ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോയാൽ അവർ കയറ്റുമെന്നും അറിയത്തില്ല. അത് വേറൊരു കാര്യം. എന്തായാലും നമ്മൾ ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം 2 ടിക്കറ്റ് അവർ തന്നു. ഒരുപാട് നേരത്തെ അകത്ത് കയറിപ്പോയി. അങ്ങനെ ടിക്കറ്റ് ഞങ്ങൾ ഈ ബ്ലാക്കിൽ വെക്കുന്ന അവരുടെ ആ ഒരു അവർ ഓക്കെ പറഞ്ഞിട്ട് ബാർകോഡ് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ 15 യൂറോസിൽ 20 യൂറോസിൽ ആക്ച്വലി 3 ടിക്കറ്റ്സ് ഞങ്ങൾ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ കൂടുതൽ ചെക്കൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ആ ബാർകോഡ് കാണിച്ച് ഞങ്ങൾ അകത്ത് കയറി. ആക്ച്വലി എനിക്ക് ഈ മ്യൂസിയത്തിനകത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐഡിയ ഇല്ലാതെ ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂസ്ഡ് ആയി പോവും. കാരണം നമുക്ക് എന്തൊക്കെ കാണണം, എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അത്രയ്ക്കും സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ മ്യൂസിയത്തിൽ 380,000 ഒബ്ജക്ട്സ് ആൻഡ് 35,000 വർക്ക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് 8 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈജിപ്ഷ്യൻ ആൻറ്റിക്സ്, നിയർ ഈസ്റ്റേൺ ആൻറ്റിക്കിറ്റ്സ്, ഗ്രീക്ക്, യുട്രോസ്കാൻ, റോമൻ, ഇസ്ലാമിക് ആർട്ട്, സ്കൾപ്ചേഴ്സ്, ഡെക്കറേറ്റീവ് ആർട്സ്, പെയിൻറ്റിങ്സ്, പ്രിൻസ് ആൻഡ് ഡ്രോയിങ്സ്, അങ്ങനെ പറഞ്ഞിട്ട് 8 ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ലേറ്റായി പോയി. ആൻഡ് ഈ 8 ഡിപ്പാർട്ട്മെൻറ്റും കാണാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഡേ എടുത്താലും തീരുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ഭയങ്കര വലുതാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് ലൈക്ക് സെലക്ട് ചെയ്തിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഐറ്റം സാധനങ്ങൾ, പെയിൻറ്റിങ്സ് അങ്ങനെ മാത്രം കാണാമെന്ന് പ്ലാൻ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മൊണാലിസയുടെ പെയിൻറ്റിങ് കാണാൻ വേണ്ടി പോവാണ്. 15 മിനിറ്റ്സിൽ അത് ക്ലോസ് ആകും. അപ്പോൾ വഴി കണ്ടുപിടിച്ച് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി മൊണാലിസയുടെ പെയിൻറ്റിങ് കണ്ടുപിടിച്ചെത്തി. ഇവിടെ മൊണാലിസയുടെ പെയിൻറ്റിങ് കാണാനാണ് കൂടുതൽ തിരക്ക് എന്നാൽ പോലും ബാക്കിയുള്ള പെയിൻറ്റിങ്സും ഭയങ്കര അടിപൊളിയാണ്. ഇഷ്ടം പോലെ പെയിൻറ്റിങ്സ് ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ്. ഈ മൊണാലിസയുടെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും വലിയൊരു പെയിൻറ്റിംഗ് അല്ല, കുഞ്ഞു പെയിൻറ്റിംഗ് ആണ്. പക്ഷേ നല്ല ക്യൂ ആണ് അവിടെ മൊണാലിസയുടെ പെയിൻറ്റിങ് ഇത് ചെയ്യാനായിട്ട്. ഞാൻ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ടാണ് വിചാരിക്കുന്നത് ലൈക്ക് മൊണാലിസയുടെ പെയിൻറ്റിങ് നേരിട്ട് കാണാൻ പറ്റാമുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ മൊണാലിസയുടെ പെയിൻറ്റിങ് കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ക്ലോസ് ചെയ്യേണ്ട സമയമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.